മിനാർ 14 രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷേജ. ഹായ് ഷേജ. ഹായ്. ഇന്ന് തേർഡ് പെർഫോമൻസ് ആണ്, സെക്കൻഡ് സ്റ്റേജിൽ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആരാരും മനസ്സിൽ ഫോക്സിയത്തെ പാടി. ഓക്കെ. ഉരുളേട്ടാ, ആരെ എഴുതിയ പാട്ടാ? ടി കെ കുട്ടിയാലി. നന്നായി പാടു. ഇപ്പൊ പ്രത്യേകിച്ച് ഇനിയിപ്പോ പാട്ട് കേട്ടിട്ട് പറയാം, ബാക്കി അല്ലേ? പാട്ട് കേൾക്കുന്നതിന് മുമ്പേ പറയുന്നില്ല, പാട്ട് കേട്ടിട്ട് പറയാം. ഓക്കെ, നന്നായി പാടു. താങ്ക് യു. താങ്ക് യു ഉരുളേട്ട. ഷേജ, അപ്പം നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്, അതാ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ മാക്സിമം നല്ലതായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ബെസ്റ്റ്. താങ്ക് യു. മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതാ
ഷഹജ ആദ്യം തന്നെ കൊട്ടുകൈ മോളെ, വല്ലാത്തൊരു അറ്റംപ്റ്റ് തന്നെ. നമ്മുടെ 14-ാം രാവിലെ ധീര വനിതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ തമിഴ് മാപ്പിളപ്പാട്ട് പാടി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു പോയി. യൂഷ്വലി നമ്മളിവിടെ കാണാത്തൊരു ടൈപ്പ് പാട്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹിബ ആൻഡ് ആര്യ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പെർഫോമൻസ്. എന്തായാലും നമുക്ക് കമന്റ്സ് അറിയാം. മുരളിയേട്ടാ, എന്താണ് ഇപ്പൊ ഇതിനെ പറ്റി പറയേണ്ടത്? ഇതാണ് മാപ്പിളപ്പാട്ട് അല്ലേ ഫൈസൽ മാഷെ? അല്ലേ ആ സ്റ്റൈല്, ഇതാണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട പാട്ടിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു ഒരു ധാര എന്ന് പറയുന്നത് വാസുദരീത ഈ ഒരു ടൈപ്പാണ്. പക്ഷേ ഈ അവസരങ്ങൾ പാടിയിട്ട് ആ അവസരം മറ്റൊരു കൊണ്ടും കൂടി ആവർത്തിച്ച് പാടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാതെ കഷ്ടപ്പെട്ടോ. ഞാൻ തമാശ പറഞ്ഞ അതങ്ങനെയാണെന്ന് എനിക്കറിയാലോ. ഇവിടെ ഇപ്പം രഹനൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താ അറിയാം, ഞാൻ പഠിച്ച സ്വരങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ തെറ്റിപ്പോയോ. അവിടെ ഫൈസലും അതുപോലെ ജോയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് വായിച്ചു നോക്കിയുമ്പോൾ അത് അവിടെ ഇവിടെ ഒന്നും കൊള്ളുന്നില്ല അല്ലേ. സാനിത പമകരിസ സരിഗമ പദനിസ എന്ന് പറയുമ്പോൾ അവിങ്ങനെ ആലോചിച്ചു പോയത്. ഏതായാലും അത് പഴയ ആളുകൾ അതൊക്കെ ആ സ്വരങ്ങൾ അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ അതായത് താളങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചില ചൊല്ലുകൾ അവിടെ ചേർത്തു. സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷം ചേർക്കാൻ വേണ്ടിയിട്ട് ചില സ്വരങ്ങൾ ചേർത്തു. ആ സ്വരസ്ഥാനമല്ല അവിടെ പ്രശ്നം. സരിഗമ പദനിസ സാനിത പമകരിസ പിന്നെ രീതി അഗഗ അമ്മമ്മ എന്നൊക്കെ എല്ലാം ഒരേ സ്ഥലത്താണ് പറയുന്നത്. അതവിടെ പ്രശ്നമല്ല. പക്ഷെ അസ്ലൈ പാടിയിട്ടോ, അസ്ലൈ പാടി ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കളഞ്ഞു, ഇതിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ അമിതമായ അല്ലെങ്കിൽ അമിതമായ എന്നല്ല, നമ്മുടെ ആ മേളക്കൊഴുപ്പിലെ താളത്തിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ ഒരു പാട്ടിൻ്റെ അനായാസതയും ഒക്കെ കൊണ്ട് ആ എൻഡ് മാത്രം ചിലപ്പോൾ ഒന്ന് മിക്സായി പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മാത്രം ആ വോയിസിൻ്റെ ഒരു നല്ല വളരെ വളരെ സ്റ്റഡി ആയിട്ടുള്ള വോയിസ് ഒക്കെ നല്ലതാണ്. പക്ഷേ എൻഡിൽ നമ്മൾ ഫിനിഷിങ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൂടി ശ്രദ്ധിച്ചാൽ പേരെന്തേരുന്ന് പറഞ്ഞു പോയി. ഷഹജ ഷഹജയ്ക്ക് അസലായി പാടാം. അങ്ങനെ ഈ ഒരു ടൈപ്പ് പാടാൻ ഇപ്പോൾ പണ്ടത്തെ നൂർജഹാനൊക്കെ പാടുന്ന പാട്ടുകളെ ഞാൻ ഓർത്തുപോയത് ശരിക്കും അല്ലേ. ഈ ഒരു ഒരു ആ ഊർജ്ജം ഉണ്ടല്ലോ പാട്ടിനുള്ളൊരു ഊർജ്ജം, അത് നമ്മൾ സൂക്ഷിക്കണം. അത് തളർന്നു പോവാതെ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു മുരളിയേട്ടാ. ഷഹജ ഞാൻ ചോദിക്കാൻ വിട്ടു. ഇൻ ബിറ്റ്വീൻ ഒരു അനുപല്ലവിയിലാന്ന് തോന്നുന്നു, ചരണത്തെത്തിയപ്പം ഇങ്ങനെ ഒന്ന് ഈശ്വരാ കഴിഞ്ഞു, അങ്ങനെ ഒരു ഒരു ആക്ഷൻ കണ്ട. എന്താ സംഭവം? അതെന്താ സംഭവിച്ചാല് സരിഗമ പദനിസ മാഷ് പറഞ്ഞ മാതിരി തന്നെ സരിഗമ പദനിസ സന്നിധപ്പമായിരിസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ജഡ്ജ്മെൻ്റ് ഒക്കെ ഇങ്ങനെ കൈകൊട്ടുന്നൊക്കെയാണ്, ഇനി കളിയൊക്കെയാണോ? എനിവേസ് ഐ തറലി എൻജോയ്ഡ്, നല്ല രസമായിരുന്നു ഷഹജ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ. എന്തായാലും നമുക്ക് രസിച്ചോ നോക്കാം. ശാന്ത്, അത് രസിച്ചിട്ട് തന്നെ കൈമുട്ടിയതാ. അതിനിടയ്ക്ക് എവിടെ ഒന്ന് ആയിപ്പോയി അല്ലേ, കുഴപ്പമില്ല, ആർക്കും മനസ്സിലായില്ല. കലക്കി ഷഹജ, ഷഹജയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. അത് ഇത് എത്ര ദിവസം എടുത്തത് ഇങ്ങനെ പഠിക്കാൻ? അത് പഠിക്കാൻ അത് ഇമ്പോസിഷൻ എഴുതിട്ടാണ് ഞാൻ പഠിച്ചേ. സത്യം, അതിനെക്കുറിച്ച് മാഷ് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇമ്പോസിഷനൊക്കെ മൂപ്പറുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എൻ്റെ അല്ല. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ അവസാനം ഞാൻ കൈയടിച്ചു, അത് ഞാനത് അത്രയും എൻജോയ് ചെയ്തു. എനിക്കൊന്ന് നമ്മളിവിടെ എല്ലാവരും കൈയടിച്ചു, അത് എല്ലാവരും അത്രയും എൻജോയ് ചെയ്തു. എനിക്കൊന്ന് ഷഹജയുടെ ബെസ്റ്റ് പെർഫോമൻസ് ടിൽ ഡേറ്റ്, അടിപൊളി. താങ്ക് യു ഷാൻസ്. ഷഹജ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഷഹജ ആ ഒരു എന്താ പറയുക, നേരത്തെ ഇങ്ങനത്തെ അല്ലേ, ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സോങ് തന്നെയാണ് എടുത്തത് അല്ലേ. അപ്പോൾ ശരിക്കൊരു എന്താ പറയുക, അതിൽ എനിക്ക് പാടി എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സോങ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാടി പാടാറുണ്ട് തോന്നുന്നു. ഇത്ര ബുദ്ധിമുട്ടുകളൊന്നും പാടാറില്ല, പാടിയില്ല. ഇത്ര ബുദ്ധിമുട്ട് ഇപ്പം ഈ ഒരു സോങ് എന്നാലും ഈ ഒരു ടൈപ്പ് എനിക്ക് റംലത്താടൊക്കെ പാടില്ലേ. ആ അപ്പോൾ ആ ഒരു പ്രാക്ടീസ് വെച്ചിട്ട് എനിക്ക് ആ ഒരു നമ്മൾ പറയില്ലേ, നമുക്കനുസരിച്ചുള്ളൊരു സോങ്ങിനെ നമ്മൾ എടുത്തു പറയുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു സോങ് കൂടി കേട്ടപ്പം നേരത്തെ ഇതേ ടൈപ്പായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇവിടെ ഷാനൊക്കെ ഭയങ്കര
ഭയങ്കര ഇതിലായിട്ടാണ് അത് കയ്യിലൊക്കെ വെച്ച് എഡിറ്റ് ഒക്കെ നിന്ന് കൈയടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഷാൻ സാർ ഇങ്ങോട്ട് വരും എന്നൊക്കെ. ചിലപ്പോ ഒരു പക്ഷെ ലൈവ് ആയിരുന്നെങ്കിൽ വന്നിണ്ടാവുമായിരുന്നു അല്ലേ. ശരിക്കും എന്താന്നറിയോ, ഇപ്പം നമുക്ക് ചില പെർഫോമൻസ് കാണുമ്പോൾ ഇതുപോലെ നമ്മളെ തന്നെ മറന്നിട്ട് ഉള്ള ഒരു, എനിക്ക് അങ്ങനെയാ കേട്ടോ ഫീൽ ചെയ്തത്. അല്ല അത് കഴിഞ്ഞപ്പോ തന്നെ ഷാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങ് പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്തായാലും എനിക്ക് ഷാജയോട് ഇപ്പൊ ഈ പാട്ടായാലും നേരത്തെ പാടിയാലും ഞാൻ എനിക്ക് പറയാനുള്ളത് നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഷാജ കേട്ടോ. സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ല. ഇനിയിപ്പോ സംഗതികളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ മുരളിയേട്ടൻ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു രണത. ഫൈസൽ മാഷെ, ഇത് വളരെ പഴയൊരു പാട്ടാണ്, എം പി ഫൗസിയ പാടായിരുന്നു. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് അസീസ് കാവൂർ പാടിയത്. അപ്പം അതിൻ്റെ ആ ഒരു ട്രാക്ക് തന്നെ അവിടെ വായിച്ചതൊക്കെ തന്നെ. പിന്നെ ഷഹജ എന്തും ചെയ്യും എന്നൊക്കെ മനസ്സിലായി ഇങ്ങനെ പാടിയപ്പോൾ. ഒരു കാര്യം തോന്നിയത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേയൊക്കെ വരി ഇങ്ങനെ നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിലില്ലാത്ത വരി പാടിയാലും നമുക്ക് തിരിച്ച് അതൊന്നും പറ്റില്ല. അത് അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും അവൾ പറയുന്നുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല, അത്ര സ്പീഡാണ് ഈ പാട്ട്. ഏതായാലും മോളെ ഈ പിന്നെ ഈ ഒരു എഫേർട്ട് ഇത് നമ്മൾ സമ്മതിച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഷഹജ സ്റ്റേജിൽ ചിലതായിട്ട് പാടുന്നതിന് എല്ലാ സ്റ്റേജിലും ഇത് നമ്മൾ സഹിക്കേണ്ടി വരും. ഷഹജ പാടിയിട്ട് തന്നെ, കാരണം എല്ലാ സ്റ്റേജിലും പാടുന്ന കുട്ടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത്രയും ആളുകൾ ഇത് സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതൊരു കാര്യമാണ്. ഇത് ഇമ്പോസ്റ്റിന് ഇതിൽ പരിചയമുണ്ട് അല്ലേ? ഇല്ല, അങ്ങനെയല്ല. എന്നാലും അനിയത്തി ഇങ്ങനെ പറഞ്ഞു അത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെ, അല്ലാണ്ട് സ്വന്തം അനുഭവം ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഏതായാലും അത് എഴുതി പഠിക്കാൻ നല്ലതാണ്, കാരണം നമ്മുടെ മനസ്സിൽ ഉറക്കാൻ അത് ശരിക്കും നല്ലതാണ്. ഏതായാലും മോളെ ഞാൻ പറയല്ലോ, ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ പാടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ സെലക്ട് ചെയ്യാന്നുള്ളത് അതൊരു വലിയ വിജയം തന്നെയാണ്. ഇപ്പം മുരളിയേട്ടൻ പറഞ്ഞ പോലെ അതൊരു മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഈണം, അതാണ് ഇതിലേറ്റവും ഏറ്റവും. ഇപ്പോൾ ഇതേപോലെ വേറൊരു പാട്ട് വേറൊരു ട്യൂൺ ചെയ്തുകൊണ്ട് പാടുകൊണ്ട് കാര്യമല്ല, ഈ ഒരു ഈണമാണ് മോളെ രക്ഷപ്പെടുത്തിയത്. ഓക്കെ മോളെ, താങ്ക് യു. ഫൈസൽ മാഷെ, ഷേജ, ഗ്രേറ്റ് കമൻസ്, സോ ഹാപ്പി ഫോർ യു. കാരണം ഫസ്റ്റ് സ്റ്റേജിനേക്കാളും എത്രയോ ബെറ്ററായി. കഴിഞ്ഞ പെർഫോമൻസ് ആണെങ്കിലും എടുത്ത് പറയേണ്ടതായിരുന്നു, അപ്പോൾ ഇത് അതിനേക്കാളും നന്നായി എന്ന് പറഞ്ഞു എല്ലാവരും. നമുക്കിനി മാർക്സ് അറിയാം. ഓക്കെ, രേണത്ത 26.5 26.5 on 30 Faisal Masha 26.5 26.5 on 30 ഞാൻ ഭയങ്കര ടെൻ ചെയ്തു 27 27 on 30 Faisal Masha 26.5 26.5 on 30 ഇനി ഔട്ട് ഓഫ് 10 മുരളിയേട്ടാ ഞാൻ ഒട്ടും കുറക്കില്ല 8 Thank you sir. 8 on 10 ഷേജ, കൺഗ്രാജുലേഷൻസ് 87.5 on 100. ഓക്കെ ഷേജ, എന്തായാലും നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ചു. എന്തായാലും നമുക്ക് ഇനി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓൾവേസ്.